ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചക്ക വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ വെക്കേഷനല്ലേ, സ്കൂളിലേക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴാണ് ചേട്ടൻ പറമ്പിൽ നിന്ന് ഒരു ചക്ക ഇട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മൂത്ത ചക്കയാണ് കേട്ടോ, അതിൻ്റെ ചുള കാണുമ്പോഴേ അറിയാം നല്ല മൂത്ത ചക്കയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ചക്ക ഉപ്പേരി നല്ല മിളകൊക്കെ ഇട്ട് കാച്ചി കഴിക്കാനാണ് സത്യം പറഞ്ഞാൽ കൊതി വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്ക വേഗം നന്നാക്കാം. അപ്പോൾ എൻ്റെ താഴെ മനം കൂട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതവിടെ ഇരുന്ന് കഴിച്ചോട്ടെ, കാരണം ഇപ്പോഴൊക്കെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് വെക്കേഷനിൽ അമ്മ ഇതുപോലെ ചക്ക കൊണ്ട് ഉപ്പേരി കൂട്ടാനും പിന്നെ അതുപോലെ ചക്കയുടെയും ഒക്കെ ഉണ്ടാക്കിയ നോർമകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കും അതൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ചക്ക വെട്ടാനൊന്നും അറിയില്ലെങ്കിലും ചേട്ടൻ നല്ല ഭംഗിയിൽ വെട്ടി വെച്ച് തന്നപ്പോൾ ഞാൻ ചോളയൊക്കെ പറിച്ച് വേഗം കൂട്ടാനും ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മാത്രമാണ് നമ്മുടെ പറമ്പിലുള്ള ചക്കയുടെ വില അറിയാത്തതുള്ളൂ. ഇപ്പോൾ ഗൾഫിലുള്ള പ്രവാസികൾക്കൊക്കെ ചക്കയുടെ വിലയും ചക്കക്കുരുവിൻ്റെ വിലയൊക്കെ നന്നായിട്ട് അറിയാം. അവർ പറഞ്ഞ് കേട്ടിട്ടാണ് നമ്മളറിയണേ, ഓ നമ്മുടെ പറമ്പിലത്തെ ചക്കയ്ക്കൊക്കെ ഗൾഫിലൊക്കെ ഇത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ടെന്ന്. എന്തായാലും ഞാൻ വിചാരിച്ചു വെക്കേഷൻ കാലമല്ലേ, പിള്ളേർക്ക് നമ്മുടെ നാട്ടിലെ പഴങ്ങളുടെ രുചിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ പപ്പായയും സപ്പോട്ടയും അതുപോലെ ചക്കയും മാങ്ങയും ഒക്കെ പറമ്പിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന നല്ലൊരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കാമെന്ന് വിചാരിച്ചു, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. അപ്പം വേഗം ചക്കയൊക്കെ നന്നാക്കി ഉപ്പേരി വെക്കാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ടാർഗറ്റായിട്ടിരിക്കുന്നത്. കാരണം നല്ല എരിവൊക്കെ ഇട്ട് കാച്ചിട്ടുള്ള ഒരു ഉപ്പേരി കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കാം. അപ്പം ഞാൻ പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് വേഗം ചോളയൊക്കെ പറിച്ച് ക്ലീൻ ചെയ്ത് അതിനുള്ള പരിപാടികൾ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു വെക്കേഷൻ കാലം നല്ലൊരു അടിപൊളി ഓർമ്മകളാക്കണം. ചക്ക മാങ്ങ അങ്ങനെയുള്ള നല്ല നല്ല നാടൻ വിഭവങ്ങളായിട്ടാണ് ഈ പ്രാവശ്യത്തെ വെക്കേഷൻ എന്താ പറയുക അടിച്ചു പൊളിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പം നമ്മുടെ ചക്കയൊക്കെ ഞാൻ നന്നാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുക്കറിൽ അതിട്ട് വേവിക്കണം. അപ്പോൾ കുക്കറിലാക്കി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം മതി, അടിയിൽ പിടിക്കാതിരിക്കാൻ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചക്ക കുക്കറിൽ നിന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അത് മിളക് കച്ചാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ചീഞ്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഞങ്ങളിവിടെ ചെറുതായിട്ട് സബോളയും കൂടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ശരിക്കും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് സബോളയും കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കൂട്ടാൻ കച്ചുമ്പോൾ സബോളയും കൂടി ഇടുന്ന ഒരു ശീലമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് സബോളയും കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുക്കറിൽ വെന്തിരിക്കുന്ന നമ്മുടെ ചക്ക ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മിളക് പൊടി ഇട്ടിട്ടുണ്ട്, കാരണം എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ എന്നാലാണ് ആ ഒരു ചക്കയുടെ ആ ഒരു ചക്ക ഉപ്പേരി കഴിച്ചൊരു ഫീല് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം വെന്ത ചക്ക നമുക്ക് അതിലിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തന്നെ കഴിക്കാം കേട്ടോ. ഞാൻ ചോറൊന്നും കൂട്ടിയിട്ടില്ല കഴിക്കും, എനിക്ക് ചക്ക ഉപ്പേരി തന്നെ കഴിക്കാനാണ് ഇഷ്ടം. അത് തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചക്കപ്പേരി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സന്തോഷം എന്ന് പറയുന്നത് അതാണ്, നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നന്നാക്കി നമ്മൾ തന്നെ കൂട്ടാനൊക്കെ വെച്ച് നമ്മൾ തന്നെ ആസ്വദിച്ച് കഴിക്കാം. അതിന് കിട്ടുന്ന ഒരു ഫീലൊന്നും വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. അപ്പോൾ ചക്കപ്പേരി കഴിക്കാനുള്ളൊരു ആഗ്രഹം കാരണം സത്യം പറഞ്ഞു വെച്ചാൽ വീഡിയോ എടുക്കാൻ വരെ മറന്നുപോയി, കാരണം ഇത് സെറ്റായി വന്നപ്പോഴേ. കാരണം കുറേ നാളിന് ശേഷമാണ് നല്ല മൂത്ത ചക്കയൊക്കെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ ചക്കപ്പേരിയും ചക്ക വിഭവങ്ങളൊക്കെ ഒരുപാട് ടേസ്റ്റുള്ള കാര്യങ്ങളാണ്. അതൊന്നും ഒരിക്കലും നമ്മൾ നമ്മുടെ ലൈഫിൽ മിസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു വെക്കേഷൻ അടിപൊളി വെക്കേഷൻ ആവട്ടെ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.